ഇന്നൊരു കപ്പ് കേക്ക് ഉണ്ടാക്കാം. ഇതുണ്ടാക്കാനായിട്ട് നല്ല എളുപ്പമാണ്. അതിനുവേണ്ടി ഒരു ബൗളിലേക്ക് രണ്ട് മുട്ട പൊട്ടിച്ചൊഴിക്കാം. ശേഷം അരക്കപ്പ് പൊടിക്കാത്ത പഞ്ചസാരയാണ് ഞാൻ ഇട്ടുകൊടുക്കുന്നത്. പൊടിച്ചിട്ടാലും മതി. ശേഷം കാ ടീസ്പൂൺ ഉപ്പിട്ടെടുത്ത് പഞ്ചസാര ഒന്ന് അലിഞ്ഞു വരുന്നത് വരെ ഒന്ന് ലോലിട്ട് ഒന്ന് ബീറ്റ് ചെയ്തെടുക്കുക. പൊടിച്ച പഞ്ചസാര ഇട്ടാൽ പെട്ടെന്ന് തന്നെ അലിഞ്ഞു കിട്ടും. ഇതിപ്പം ഞാൻ നന്നായിട്ട് ബീറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഒരു ടീസ്പൂൺ വാനില എസെൻസും അരക്കപ്പ് സൺഫ്ലവർ ഓയിലും ഒഴിച്ച് ഒന്നുകൂടി ഒന്ന് ബീറ്റ് ചെയ്തെടുക്കുക. ഓയിൽ ഒഴിച്ചാൽ പിന്നെ കൂടുതൽ ടൈം ബീറ്റ് ചെയ്യരുത്. ഇനി ഒരു അരിപ്പയിലോട്ട് ഒരു കപ്പ് മൈദപ്പൊടിയും ഒരു ടീസ്പൂൺ ബേക്കിംഗ് പൗഡറും ഇട്ട് ഒന്ന് കുറച്ച് കുറച്ചായിട്ട് അരിച്ച് കൊടുക്കുക. എന്നിട്ട് അതൊന്ന് മിക്സ് ചെയ്തെടുക്കുക. അത് ഒരേ സൈഡിൽ തന്നെ ഇളക്കി കൊടുക്കണം. നന്നായിട്ട് മിക്സ് ആയതിനു ശേഷമേ അടുത്ത ബാച്ചിട്ട് കൊടുക്കാവൂ. ഇനി ബാക്കി വന്ന മൈദ മിക്സ് കൂടി അതിലിട്ടെടുത്ത് കാ കപ്പ് പാലും ഒഴിച്ചെടുത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. ഇനി ഇതേപോലെയുള്ള പേപ്പർ കപ്പിലാണ് ഞാൻ ഒഴിച്ചു കൊടുക്കുന്നത്. കപ്പിൻ്റെ പകുതി ഭാഗം ഒഴിച്ചു കൊടുത്താൽ മതി, ഫുള്ള് ഒഴിച്ചു കൊടുക്കരുത്. ഇങ്ങനെ എല്ലാ കപ്പിലും ഒഴിച്ചെടുക്കുക. ഞാൻ ഇതേപോലെയുള്ള ഒരു നോൺ സ്റ്റിക്ക് പാത്രത്തിലാണ് ചുട്ടെടുക്കുന്നത്. ഇതൊന്ന് ചൂടാവാനായിട്ട് വെക്കുക. ശേഷം അതിലോട്ട് ഒരു തട്ട് വെച്ചു കൊടുക്കുക. പിന്നീട് അതിൻ്റെ മുകളിലായിട്ട് ഒരു പഴയ മൂടി വെച്ചു കൊടുത്ത് കപ്പുകളൊക്കെ അതിൻ്റെ മുകളിലായിട്ട് വെച്ചു കൊടുക്കുക. ശേഷം മൂടി വെച്ച് ലോ ഫ്ലെയിമിലിട്ട് ഒരു 25-30 മിനിറ്റ് കൊണ്ട് തന്നെ കേക്കായി കിട്ടും. ഇതിപ്പോൾ റെഡിയായി കിട്ടിയിട്ടുണ്ട്. ഇതേപോലെ ഒന്ന് കുത്തി നോക്കിയാൽ അതിന്മേൽ ഒട്ടിപ്പിടിക്കില്ല. അതാണ് അതിൻ്റെ പാകം. ഇതിപ്പം അടിപൊളി കേക്കായി കിട്ടിയിട്ടുണ്ട്. ഇനി വേണമെങ്കിൽ ഇത് തണുത്തതിന് ശേഷം അതിൻ്റെ മുകളിൽ ക്രീം അപ്ലൈ ചെയ്ത് കൊടുക്കുക. ഇത് വേണമെങ്കിൽ മാത്രം ചെയ്താൽ മതി. എന്നാൽ നമ്മളുടെ കേക്ക് റെഡി കേട്ടോ. വീഡിയോ കണ്ട ശേഷം ലൈക്ക് ചെയ്യാൻ മറക്കരുതേ.